ബാലയും അമൃതയും നമ്മളുടെ അമൃതയും വിവാഹിതരായി കുറച്ചു കാലം ജീവിച്ചിരുന്നു. അവർക്കൊരു മകളും ഉണ്ട്. ഇപ്പൊ സാഹചര്യം കൊണ്ട് അവർ വേർപിരിഞ്ഞിരുന്നു. അതിനിപ്പോൾ പറയും ഐ നോ മൈ ബെറ്റർ ഹാഫ് വെരിമെച്ചെന്നാണ് എല്ലാവരും ഈ ബന്ധം വേർപെടുത്തിയതിന് ശേഷം വിടുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു സത്യം. നമ്മളെ ബെറ്റർ ഹാഫിനെ നമുക്ക് മനസ്സിലാകുന്ന സമയത്താണ് നമ്മൾ ആ ബന്ധം വേണ്ടാന്ന് വെക്കുന്നത്. ശരിക്കും ഒരുമിച്ച് ജീവിക്കുന്നവരെ കാട്ടിയും പിരിഞ്ഞവരാണ് സ്വന്തം പങ്കാളികളെ നന്നായി മനസ്സിലാക്കിയവർ. ഈ പങ്കാളിയെ നമുക്ക് നമ്മളിൽ ഒരാൾക്കെങ്കിലും ആ പങ്കാളിയെ മനസ്സിലാവുമ്പോഴാണല്ലേ ഇനി ഇത് ചേരൂല എന്ന് ഉറപ്പാവുന്നത്. അപ്പോൾ ഒരുമിച്ച് ജീവിക്കുന്നവരെ കാട്ടിയും ഒരുപക്ഷെ ഉറപ്പുള്ളത് പിരിഞ്ഞവർക്കാണ് ബെറ്റർ ഹാഫിനെ. അപ്പോൾ അവർ വേർപിരിഞ്ഞു. പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ കയറി ശല്യം ചെയ്യാതിരിക്കുക എന്നുള്ളതൊരു സാമാന്യ മര്യാദയാണ്. ആരും ആയിക്കോട്ടെ, പിന്നെ ഈ പിരിഞ്ഞു പോയ വ്യക്തി വേറെ വിവാഹം കഴിക്കുകയോ വേറെ ലിവിങ് ടുഗദറിലാവുകയോ മറ്റ് റിലേഷൻഷിപ്പിൽ പോവുകയോ എന്തോ ആയിക്കോട്ടെ, എന്തായാലും ഒരു പിരിയുന്നതിന് മുമ്പ് അവരൊരു തീരുമാനം എടുക്കും. ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടി ആരും കൂടെ പോകണം, നിങ്ങൾക്ക് സ്വത്ത് വേണോ വേണ്ടേ, എൻ്റെ വരുമാനം നിങ്ങൾക്ക് വേണോ, ഇനി നമ്മൾ തമ്മിൽ കാണണോ, ഇതെല്ലാം ഒരു തീരുമാനം എടുക്കും. ഇതിന് ശേഷമാണ് പിരിയുന്നത്. അത് കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും പിറകെ നടന്ന് ശല്യം ചെയ്യുക അല്ലെങ്കിൽ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പം ഇത് നമ്മുടെ ഒരു പേഴ്സണലായ ഒരു സ്പേസാണ് ഒരു വിവാഹ ജീവിതം എന്ന് പറയുന്നത്. അത് പിരിഞ്ഞു കഴിഞ്ഞ് അവർ ജീവിക്കുന്നു. പിരിഞ്ഞു കഴിഞ്ഞ് ജീവിക്കുമ്പോൾ എന്തോ സൊസൈറ്റിയുടെ എന്തോ ഒരു ആക്രമിക്കാനുള്ള ഒരു മെയിൻ പോയിന്റാണ് ഇവരെന്നുള്ള രീതിയിലാണ് സൊസൈറ്റി ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നു, ആ കുടുംബം പിരിഞ്ഞുപോയി. ഈ പിരിഞ്ഞുപോയവരെ വ്യക്തി പറയുന്നത് ഈ കാരണം കൊണ്ടാണ് ഞാൻ പിരിഞ്ഞത്. പക്ഷേ ഈ സൊസൈറ്റി ഒരിക്കലും അത് അംഗീകരിക്കില്ല. അതുകൊണ്ടല്ല കാര്യം, വേറെ എന്തോ രഹസ്യമായ കാര്യമുണ്ട് എന്ന രീതിയിലാണ് എപ്പോഴും ഈ ഇവരെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. വേറെ എന്തോ കാര്യമുണ്ട്, വേറെ എന്തോ കാര്യമുണ്ട് എന്ന രീതിയിലാണ്. അപ്പം ഇവിടെ ഈ മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അമൃത പറഞ്ഞിരുന്നു, ദയവ് ചെയ്ത് ഇനി എന്നെ ശല്യം ചെയ്യാൻ വരരുത്, എനിക്ക് നിങ്ങളെ വേണ്ട, നിങ്ങളെ പണവും വേണ്ട, എനിക്ക് ഒന്നും തരണ്ട, ഒന്ന് ഒഴിഞ്ഞു പോയാൽ മതി. ഇപ്പോൾ ലാസ്റ്റ് ടൈം കുട്ടി തന്നെ വീഡിയോ ഇട്ടു, കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എന്ന് വരെ പറഞ്ഞു. മേ ബി ചെയ്യിപ്പിച്ചതായിരിക്കും. ദയവ് ചെയ്ത് എന്നെ ഇനി ശല്യം ചെയ്യരുത്. ഞാൻ ഇപ്പോൾ ചോദിക്കുന്ന കാര്യം, അതൊരു സ്കൂളിൽ പോകുന്ന കുട്ടിയല്ലേ? ഇപ്പം എൻ്റെ മകളോട് എനിക്ക് ആത്മാർത്ഥമായ സ്നേഹമാണ്, അങ്ങ് വളരെയധികം സ്നേഹം കിടക്കുന്നു. ശരി, അങ്ങനെ സ്നേഹമാണെങ്കിൽ ഒരു കാര്യം ചിന്തിച്ചുകൂടെ, അതൊരു സ്കൂളിൽ പോകുന്ന കുട്ടിയല്ലേ? നമ്മൾ സ്കൂളിൽ പോകുമ്പം പോയിട്ട് വീട്ടിൽ വന്നിട്ടുമ്പം എല്ലാ കുട്ടികളും സെലിബ്രിറ്റികളുടെ മക്കളല്ല, പല പല ജോലിയിലുള്ളവരുടെ മക്കളാണ്. ഇവർ വീട്ടിൽ ചെന്ന് ടി വി ഓൺ ചെയ്യുമ്പം അവരുടെ ഒരു ക്ലാസ്മേറ്റിലെ ഒരു കുട്ടിയെക്കുറിച്ച് മോശമായ ഒരു കാര്യം അല്ലെങ്കിൽ അവരുടെ അമ്മയെക്കുറിച്ച് ഇങ്ങനെ ന്യൂസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം പിറ്റേന്ന് സ്കൂളിൽ ചെല്ലുമ്പോൾ ഈ കുട്ടിയെ കുട്ടിയുടെ അടുത്ത് ഈ കൂടെയുള്ള കുട്ടികളുടെ അടുത്ത് ചോദിക്കാതിരിക്കുമോ? കുട്ടികളല്ലേ, അവരെ പരസ്പരം ചോദിക്കില്ല. അപ്പം ഈ കുട്ടി അനുഭവിക്കുന്ന മാനസികമായ വിഷമം എത്രത്തോളമായിരിക്കും? അപ്പം എന്തിനായാലും ശരി, അവർ കുട്ടികളല്ലേ, അവരവരെ രീതി ജീവിക്കട്ടെ. ഇപ്പം എൻ്റെ മകളെ വേണം, എൻ്റെ മകളെ വേണം, എൻ്റെ മകളെ വേണമെന്ന് വെച്ചാൽ മകളെ നിങ്ങൾക്ക് കാണാനുള്ള എല്ലാ വഴികളും ഉണ്ട്. ആ കുട്ടി എത്രയോ വീഡിയോകൾ ചെയ്യുന്നു, ഇതിലൂടെ നമുക്ക് മോളെ കണ്ടാൽ പോരെ? അല്ല, മോൾ അടുത്തേക്ക് വരുന്നില്ലല്ലോ. അല്ലെങ്കിൽ പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും വലുതായി വലിയ കുട്ടിയായിട്ട് ഇരിക്കുന്ന സമയത്ത് മോളെ ചെന്ന് കാണാം. കാര്യം ശരിക്കും പറഞ്ഞാൽ ഈ പ്രായത്തിൽ ആ കുട്ടിക്ക് അച്ഛൻ്റെ അടുത്ത് ചെന്ന് നിന്ന് അച്ഛനുമായിട്ട് അച്ഛൻ്റെ പ്രായത്തിനനുസരിച്ച് സംസാരിച്ച് ആശ്വസിപ്പിക്കേണ്ട പ്രായമില്ല ആ കുട്ടി. അപ്പോൾ അവർന്ന് വലിയ കുട്ടിയായി കഴിഞ്ഞ് ഇതുപോലൊരു ജീവിതം ജീവിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും മേ ബി അച്ഛനെ കാണണം, അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ അച്ഛനോടൊപ്പം ജീവിക്കാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ 10 മിനിറ്റ് ഷെയർ ചെയ്യാൻ വരാം. അല്ലാതെ ഈ പിറകേ നടന്ന് സോഷ്യൽ മീഡിയ എന്ത് പറഞ്ഞാലും ലൈവ്, രാവിലെ എടുക്കുന്നു, ഫേസ്ബുക്ക് എടുക്കുന്നു, ഒരു ലൈവ് ഇടുന്നു, ഈ ലൈവ് എടുക്കുന്നു, ബാക്കിയുള്ളവർ അത്രയും ഇതിനെക്കുറിച്ച് വാർത്ത ചെയ്യുന്നു, ഇതെല്ലാം ചെയ്യുന്നു, തിരിച്ച് വീണ്ടും ലൈവ് കൊടുക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ന്യൂസ് ചെയ്ത് വെറും വ്യക്തിപരമായൊരു കാര്യം, ഒരു ചെറിയൊരു സർക്കിൾ, നമ്മളൊരു ഒരു കുഞ്ഞു ബാങ്കിളിൻ്റെ അത്രയും ഉള്ളൊരു സർക്കിള്, ഈ സർക്കിളിനകത്ത് ജീവിക്കേണ്ട കാര്യത്തിനെ ഇത്രയും ഇലാബറേറ്റ് ചെയ്ത് ഇത്രയും വേറെ മനസ്സമാധാനം കെടുത്തുന്നതിനെക്കാട്ടി നല്ലത് നിങ്ങളങ്ങ് ഇടപെടാതിരിക്കുന്നതല്ലേ, നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് അങ്ങ് ചുരുക്കുന്നതല്ലേ, അതാണ് നല്ലത്. ശരിക്കും പറഞ്ഞാൽ ഈ മനസ്സിലാക്കി കഴിഞ്ഞ് ഈ ബെറഹാഫിനെ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമ്മൾ വേർപിരിയുന്നത്. ഇനി നടക്കില്ല എന്നുള്ള ഉറപ്പ് നമ്മുടെ മനസ്സിന് മനസ്സിലാവും. പിന്നെ ഈ ശല്യം ചെയ്യാൻ വരാതിരിക്കുക അല്ലെങ്കിൽ പോകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല രീതിയിൽ ഉള്ളൊരു പരിപാടി എന്ന് വെച്ചാൽ, ദേ പിന്നെ ഈ ആ വഴിക്ക് പോകരുത്. അവർ ആ വഴിക്ക് രണ്ടുപേർക്ക് സുഖമായി ജീവിക്കാൻ ഉള്ള വഴികളുണ്ട്. അല്ലാതെ സൊസൈറ്റിക്കിട്ട് വലിച്ചു കീറാനുള്ള ഒരു സാധനമായിട്ട് എപ്പോഴും വന്ന് നിൽക്കരുത്, എപ്പോഴും ഇട്ട് കൊടുക്കരുത്. ഇപ്പോൾ ഗ്യാപ്പിൽ ഒന്ന് സൊസൈറ്റി മറന്ന് ഒരു ഭാഗത്ത് ഇട്ട് കൊടുക്കുകയാണ്, അപ്പോൾ വീണ്ടും അവർ പിടിക്കും. അതൊരു 3 മാസത്തെ ഗ്യാപ്പിൽ വീണ്ടും 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 ഇടും.
ഇപ്പൊ ദാ സ്റ്റേഷനും കേസും ജാമ്യം ഒക്കെ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല, സ്റ്റേഷൻ ജാമ്യം പോലും കൊടുക്കില്ല എന്നാണ് പറഞ്ഞത്. അതൊരു കുടുംബത്തിലെ വിഷയമാണ്, ഒരു നിസ്സാരമായ വിഷയമാണ്. അപ്പൊ അങ്ങനെ വരുമ്പം ശല്യം ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരു മാത്രമല്ല ഒരു സാമൂഹ്യ മാധ്യമത്തിൽ അത്യാവശ്യം അറിയപ്പെടുന്ന കുട്ടി, എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം ചെയ്യാൻ പോകുന്ന കുട്ടി, അവരെയൊക്കെ ശല്യപ്പെടുത്തരുത്. അങ്ങനെ ഒരു ഉപദേശം വേണം കൊടുത്ത് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെയ്തോ എന്തോ പറഞ്ഞു കൊടുക്കണം. ദയവായി അവരെ ശല്യപ്പെടുത്താതിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ജീവിതം സന്തോഷമായിട്ട് ജീവിച്ചു പോകും, അവരവരുടെ ജീവിതം സന്തോഷമായിട്ട് ജീവിച്ചു പോട്ടെ. ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന കുട്ടി എന്ന് പറയുന്നത് വിവരവ് വരുന്ന സമയത്ത് നിങ്ങൾ അത് ഇപ്പം ഇവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ആ കുട്ടി വരും അല്ലെങ്കിൽ വരില്ല, എനിക്ക് വേണ്ട അല്ലെങ്കിൽ വേണമെന്നൊരു തീരുമാനമെടുക്കും. ഇപ്പം എന്തിനാണ് ഇത്രയധികം പോരടിക്കുന്നത്?